എല്ലാ ഉത്സവങ്ങളും ലഹരിയാണ്. എന്നാൽ ഒരു നാട് മുഴുവൻ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ വ്രതശുദ്ധിയോടെ ഒരു ഉത്സവകാലത്തെ നെഞ്ചേറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അണ്ടലൂർ ദേശത്ത് വരണം, അണ്ടലൂർ ഉത്സവം കൂടണം. പിന്നീടെപ്പോഴും ഒരു കാന്തം പോലെ ഈ ഉത്സവകാലം നിങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുമെന്ന് ഉറപ്പാണ്. നാല് ദേശക്കാർക്ക് പറയാനുള്ള ഒരു ഉത്സവ ലഹരിയുടെ കഥ. തലശ്ശേരിയിൽ നിന്നും 8 കിലോമീറ്റർ വടക്കുമാറി 3 ഭാഗവും പുഴകളാൽ ചുറ്റപ്പെട്ട് ആണ്ടവൻ വില്ലൂന്നിയ അണ്ടലൂർ എന്നൊരു ദേശമുണ്ട്. ഇവിടെയാണ് കേരളത്തിലെ പ്രസിദ്ധ രാമക്ഷേത്രമായ അണ്ടലൂർ കാവ് സ്ഥിതി ചെയ്യുന്നത്. ധർമ്മടം, പാലയാട്, മേലൂർ, അണ്ടലൂർ എന്നിങ്ങനെ 4 ദേശക്കാരുടെ ദേശീയോത്സവമാണ് അണ്ടലൂർ കാവിലേത്. ഇതാണ് അതിരാളരും മക്കളും എന്ന് വെച്ചാൽ സീതയും മക്കളും. അണ്ടലൂർ കാവിലെ ദേവസങ്കല്പങ്ങൾ രാമായണത്തെ പ്രതിപാദിക്കുന്നു. രാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ, സീതാദേവി എന്നിവയാണ് ഇവിടുത്തെ പ്രധാന മൂർത്തികൾ. ഭഗവാൻ ശ്രീരാമൻ സ്വയം ഇവിടുത്തെ ദൈവത്താർ ഈശ്വരനാകുന്നു എന്നാണ് സങ്കല്പം. പുലർച്ചെ സീതയും മക്കളും കാണാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ ഇവിടെ ഒത്തുകൂടുന്നു. അണ്ടലൂർ കാവിലെ ബാലിസുഗ്രീവയുദ്ധം കാണാതെ കേരളത്തിലെ കാഴ്ചകൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുകയില്ല. ബാലിസുഗ്രീവയുദ്ധം തെയ്യത്തിൽ സുഗ്രീവൻ ബാലിയെ പോരിന് വിളിക്കുന്നതാണ് തുടക്കം. അല്പനേരം കഴിയുമ്പോൾ ബാലിയും യുദ്ധത്തിനിറങ്ങുന്നു. അവസാനം യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ബപ്പൂരൻ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നു. കാഴ്ചക്കാരെ ഹരപിടിപ്പിക്കുന്ന ഈ കലാരൂപത്തിന് കാഴ്ചക്കാർ ഏറെയാണ്. കടുത്ത ഉച്ചവെയിലും കാഴ്ചക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കും. ഉച്ചവെയിലിൽ പൊള്ളുന്ന പൂഴി മണലിൽ പോലും ഒത്തിരി പേർ കാഴ്ചക്കാരായി നിലയുറപ്പിച്ചിട്ടുണ്ടാകും, പ്രത്യേകിച്ച് കുട്ടികൾ. വളരെ കൗതുകമുളവാക്കുന്ന തെയ്യാട്ടമാണിത്. ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 200 മീറ്റർ വടക്കുമാറി മൂലസ്ഥാനമായ താഴേക്കാവ് സ്ഥിതി ചെയ്യുന്നു. മേലേക്കാവ് അയോധ്യയാണെന്നും താഴേക്കാവ് ലങ്കയാണെന്നുമാണ് വിശ്വാസം. പ്രധാന ശ്രീകോവിലെ ആരാധനാമൂർത്തി സാക്ഷാൽ ഭഗവാൻ ശ്രീരാമനാണ്. പ്രത്യേകിച്ച് രൂപഭേദമില്ലാത്തൊരു ഭാവത്തിൽ ലക്ഷ്മണനും ഇരിക്കുന്ന രൂപത്തിൽ ആഞ്ജനേയനും ഇവിടെ പ്രതിഷ്ഠയുണ്ട്. താഴേക്കാവിൽ സീതാദേവിയെയും ആരാധിക്കുന്നു. മരങ്ങളും വള്ളിപ്പടർപ്പുകളും ഒന്നു ചേർന്ന് ഒരു കുഞ്ഞു അശോകവനം പോലെ തന്നെയാണ് താഴേക്കാവ് നിലകൊള്ളുന്നത്. കുംഭം 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിലാണ് ഒരു നാടിനെ മുഴുവൻ ആവേശത്തിലാഴ്ത്തുന്ന ഉത്സവകാലം. വീടുകൾ വൈറ്റ് വാഷ് ചെയ്തും പുതിയ ചായമണിഞ്ഞും ചുറ്റുപാടുകൾ വൃത്തിയാക്കിയ ശേഷം മുറ്റം ചാണകം തളിച്ചും ശുദ്ധി വരുത്തുന്നു. പിന്നീടങ്ങോട്ട് വ്രതകാലം ആരംഭിക്കുകയായി. മത്സ്യങ്ങളും മാംസങ്ങളും ഇല്ലാത്ത 7 ദിവസങ്ങൾ. വൈകുന്നേരത്തോടെ വെളുത്ത തോർത്തും ബനിയനുമിട്ട് വ്രതമെടുത്ത പുരുഷന്മാരെല്ലാവരും മെയ്യാല് കൂടൽ, വില്ലൊപ്പിക്കൽ എന്നീ ചടങ്ങുകൾക്കായി ക്ഷേത്രത്തിലേക്ക് എത്തുകയായി. സന്ധ്യയ്ക്ക് ദൈവത്താറുടെ തിരുമുടി വെക്കൽ ചടങ്ങ്. വ്രതമെടുത്ത പുരുഷന്മാർ ദൈവത്താറീശ്വരൻ്റെ വാനരപ്പടയായി മാറുകയാണ്. ഏഴ് സമുദ്രം ചാടിക്കടന്ന് സീതാദേവിയെ ലങ്കയിൽ കണ്ടെത്തിയ വിവരം ബപ്പൂരൻ കാവ് 7 തവണ വലം വെച്ചുകൊണ്ട് ദൈവത്താർ ഈശ്വരനെ അറിയിക്കുന്നു. അതോടെ പടപ്പുറപ്പാടായി.
സീതാദേവിയെ വീണ്ടെടുക്കാനായി മേലേക്കാവിൽ നിന്നും താഴേക്കാവ് എന്ന ലങ്കയിലേക്ക് അംഗക്കാരനും ബപ്പൂരനും സുഗ്രീവ സൈന്യമായ കുളത്താറ്റിയവരോടൊപ്പം പോകുന്നു. പുരുഷന്മാർ മാത്രമല്ല, കുട്ടികൾ മുതൽ പ്രായമായ അച്ഛന്മാർ വരെയുള്ളവർ ഈ മെയ്യാല കൂടൽ ചടങ്ങിൻ്റെ ഭാഗമാകുന്നു. ഇവിടത്തെ ബാക്കി എല്ലാ തെയ്യങ്ങളും സംസാരിക്കുമെങ്കിലും ദൈവത്താർ മാത്രം മൗനിയാണ്. സീതാവിരഹത്താൽ ദുഃഖിതനായ ശ്രീരാമൻ മൗനിയായി സീതാദേവിയെ അന്വേഷിക്കുകയാണെന്നാണ് സങ്കല്പം. ഉത്സവം തുടങ്ങിയാൽ ചുക്കുകാപ്പിയും ചുക്കുവെള്ളവും ഇവിടെ സൗജന്യമായി എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ആകാശത്തൊട്ടിൽ മരണക്കിണർ, മുട്ടായിക്കടകൾ, കളിപ്പാട്ടങ്ങൾ, വളക്കടകൾ തുടങ്ങി അനവധി കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. ഉത്സവത്തിൻ്റെ ഒന്നാം നാൾ കാവിൽ കയറൽ, രണ്ടാം നാൾ ചക്കകുത്ത്. രണ്ടാം നാൾ ചക്ക വെട്ടിയതിനു ശേഷം മാത്രമേ നാട്ടുകാർ സ്വന്തം പ്ലാവിൽ നിന്ന് ചക്കയിടുകയുള്ളൂ. മൂന്നാം നാൾ കുടവരവും നാലാം നാൾ ദൈവത്താറീശ്വരൻ്റെ തിരുമുടി വെപ്പുമാണ്. നാലാം നാൾ മുതൽ ഏഴാം നാൾ വരെ ദൈവത്താറീശ്വരൻ്റെ മുടിവെക്കൽ ചടങ്ങും മറ്റു ചടങ്ങുകളും ഒരുപോലെ നടക്കുന്നു. ഉത്സവം തുടങ്ങുന്നതിന് മുൻപേ തന്നെ മൺപാത്രങ്ങൾ വിൽക്കുന്നവർ കാവിനു പരിസരത്തുണ്ടാവും. എല്ലാ വീടുകളിലും പുതിയ മൺപാത്രങ്ങളും കറിച്ചട്ടികളും വാങ്ങണമെന്നാണ്. അണ്ടലൂർ കാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആ നാട്ടിൽ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ നിന്ന് ആൾക്കാർ വന്നാലും ഏത് വീട്ടിലും നിങ്ങളെ അതിഥിയായി അവർ സൽക്കരിക്കും. ഈ ഉത്സവ സമയത്ത് അവിലും മലരും പഴവും പഞ്ചസാരയും നെയ്യും ഒക്കെ ചേർത്ത പ്രസാദമാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ നാട്ടിലെ എല്ലാ വീടുകളിലും അവിലും മലരും ഉണ്ടാകും. ആ നാട്ടിലെ ഏതൊരു വീട്ടിൽ ചെന്നാലും നിങ്ങൾക്ക് ആ ഈ പ്രസാദം ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളെ അതിഥിയായി അവർ സൽക്കരിക്കും. എൻ്റെ വീടും അണ്ടലൂർ കാവിന് തൊട്ടടുത്താണ്. ഞാൻ എല്ലാ വർഷവും ഈ അണ്ടലൂർ കാവിലെ ഉത്സവം കൂടാറുണ്ട്. അണ്ടലൂർ കാവിലെ ഉത്സവം കൂടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അത്രയും വലിയ ഒരു വിഷമം തന്നെയായിരിക്കും. എല്ലാവർക്കും ആ നാട്ടിലെ എല്ലാവർക്കും എവിടെ കല്യാണം കഴിച്ചു പോയതാണെങ്കിലും ജോലിക്ക് പോയതാണെങ്കിലും അണ്ടലൂർ കാവിലെ ഉത്സവം തുടങ്ങുന്നതിന് മുൻപ് എല്ലാവരും അവിടെ എത്തും. അവർ മാത്രമല്ല, അവരുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരെയും അവർ കൂട്ടിയിട്ട് വരും. അപ്പം ഞങ്ങളോടൊപ്പം എറണാകുളത്തു നിന്ന് കുറച്ച് പേര് കൂടി അണ്ടലൂർക്കാവിലേക്ക് വന്നിന്. അവരുടെ ശരിക്കും ഇവിടുത്തെ കാഴ്ചകളും ഇതൊക്കെ കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. രാത്രി കാലങ്ങളിൽ ആൾക്കാർ ഉറങ്ങാതെ ഈ ഓരോ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പൂവടിയും ആട്ടവും അങ്ങനെ ഓരോ കാര്യങ്ങൾ കാണാൻ വേണ്ടി ഉറക്കൊഴിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും അവർക്ക് അത്ഭുതം തന്നെയാണ്. അതിലൊക്കെ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്ലീപ്ലെസ് നൈറ്റ്സ്, അതാണ് ഉറക്കമില്ലാത്ത രാത്രികൾ. രാത്രി മാത്രമല്ല, പകലും ഉറക്കം ഉണ്ടാവില്ല. പുലർച്ചെ സീതയും മക്കളും, അത് കഴിഞ്ഞ് ബാലി സുഗ്രീവൻ്റെ യുദ്ധം, അതിനിടയിൽ കുറച്ച് തെയ്യങ്ങൾ ഉണ്ടാകും കെട്ടിയാടുന്നത്. വൈകുന്നേരം ദൈവത്താറീശ്വരൻ്റെ മുടിവെപ്പ്, അത് കഴിഞ്ഞ് ദൈവത്താറീശ്വരൻ താഴേക്കാവിലേക്ക് പോകുന്നത്, ആട്ടം, അതിനിടയ്ക്ക് ഒരുപാട് കാഴ്ചകൾ സന്ധ്യക്ക് നമുക്ക് കാണാം. സന്ധ്യ തൊട്ട് പുലർച്ചെ വരെ ഒരുപാട് കാഴ്ചകളുണ്ടാകും. ചന്തകളും ആകാശത്തൊട്ടിൽ തോണിത്തൊട്ടിൽ അങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയും മുതിർന്നവർക്കുള്ളതും എല്ലാം ഉണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വെടിക്കെട്ട്, കെട്ടിലൻ വെടിക്കെട്ടാണ്.
കാവെന്ന് താഴെക്കാവിലേക്ക് എത്തുന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ 1.5 മണിക്കൂറെടുക്കും. ശരിക്കും പറഞ്ഞാൽ 200 മീറ്റർ ദൂരെ ഉള്ളെങ്കിലും അവിടെ നിന്ന് കാഴ്ചകൾ കണ്ട് ഒരുപാട് ആൾക്കാരെ, ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് താഴേക്കാവിലെത്തുന്നപ്പോഴത്തേക്ക് 1-2 മണിക്കൂറൊക്കെ ആവും. വീണ്ടും അതേപോലെ താഴേക്കാവിൽ നിന്ന് മേലേക്കാവിലേക്ക് വരും. അവിടെ നിന്നും കുറേ ആൾക്കാരെ കണ്ട് ഒരുപാട് ആൾക്കാർ വരും. നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ ബന്ധുക്കളായിട്ടുള്ളവരും ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരോടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഒരു സമയമാവും. ഞങ്ങളുടെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ആദി എൻ അമൻ ട്രേഡേഴ്സ് നിയർ മൊയ്തുപാലം ധർമ്മടം. 2 മണിയാകുമ്പോഴേക്കും ദൈവത്താറ് ആട്ടത്തിന് വേണ്ടി താഴേക്കാവിലേക്ക് വരും. താഴേക്കാവെന്ന് മേലെ ആട്ടം കഴിഞ്ഞ് മേലേക്കാവിലേക്ക് വരുന്ന വഴി ഗംഭീര വെടിക്കെട്ടാണ്. അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഉറക്കൊഴിഞ്ഞ് കാത്തു നിൽക്കുന്നുണ്ടാവും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബാലിസുഗ്രീവ യുദ്ധമാണ്. പക്ഷേ എനിക്ക് ശരിക്കും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാലിസുഗ്രീവ യുദ്ധം കാണാൻ പറ്റാറേയില്ല. അത്രക്ക് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പണ്ടും തിരക്കൊക്കെ ഉണ്ട്. പണ്ട് തിരക്കാണെങ്കിലും കുത്തിത്തിരിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി കയറി ബാലിസുഗ്രീവനെ കാണാറുണ്ട്. പണ്ടൊക്കെ ഞാൻ അണ്ടല്ലൂർ കാവിൽ വരുന്നത് മെയിനായിട്ട് ഈ ആകാശത്തൊട്ട് തോണിത്തൊട്ടിലൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കാവിലെ കാഴ്ചകൾ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ടാവും. കോളിഫ്ലവർ ബജി, എന്താ പറയുക, ചന്തകൾ, ഒരുപാട് ചന്തകളുണ്ടാവും. അതുപോലെ തന്നെ ഈ കളർഫുള്ളായിട്ടുള്ള ഓരോ കാര്യങ്ങൾ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഹോം ആർട്സ് ഫ്ലോമിൽ ഗോതമ്പ് സ്വപ്നങ്ങൾ കണ്ടുതീർക്കുവാനുള്ളതല്ല, മറിച്ച് അവയെ ആധാരമാക്കുവാനുള്ളതാണ്. അണ്ടലൂർ കാവിൽ വന്നാൽ ഏറ്റവും വില കുറവിൽ കിട്ടുന്ന ഒരേ ഒരു സാധനമാണ് ഇയറിങ്സ്. കടയിൽ ചെന്നാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇയറിങ്സ് 150 രൂപയ്ക്ക് മുകളിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അത് വെറും 40 രൂപയ്ക്ക് മാത്രം കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് വാങ്ങിച്ചു പോകാറുണ്ട്. ഞാനും 3-4 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. സ്വപ്നങ്ങൾ കണ്ടുതീർക്കുവാനുള്ളതല്ല, മറിച്ച് അവയെ ആധാരമാക്കുവാനുള്ളതാണ്. ഈ 3-ാം നാൾ രാത്രി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് കൊടവരവ്. മേലൂർ മണലിലെ ദേശക്കാരാണ് ഈ ആഘോഷപൂർവ്വം ഈ ഓലക്കുട ചൂടി ദേവന്മാരെ കാവിലേക്ക് ആനയിക്കുന്നത്. ദേവന്മാർ കാവിലെത്തുന്നതോടെയാണ് തെയ്യങ്ങൾ ആരംഭിക്കുന്നത്. ദൈവത്താറീശ്വരൻ, അതിരാളനും മക്കളും, ബാലി സുഗ്രീവൻ, ബപ്പൂരൻ, അങ്കക്കാരൻ, തൂവക്കാലി, നാഗകണ്ഠൻ, വേട്ടക്കൊരുമകൻ, പുതുച്ചേകവൻ തുടങ്ങി 39 തെയ്യങ്ങളാണ് ഈ അണ്ടലൂർ കാവിൽ കെട്ടിയാടുന്നത്. മേലേക്കാവിൽ നിന്നും താഴേക്കാവ് എന്ന ലങ്കയിലേക്ക് അങ്കക്കാരനും ബപ്പൂരനും സുഗ്രീവ സൈന്യമായ കുളത്താറ്റിയവരോടൊപ്പം പോകുന്നു. ഈ കുളത്താറ്റിയവരാണ് മെയ്യാൽ കൂടാൻ വേണ്ടിയിട്ട് ബനിയനും തോർത്തുമൊക്കെ ഇട്ട് ദൈവത്തിനൊപ്പം വാനരപ്പടിയായി നിൽക്കുന്നവർ. അവരെയാണ് കുളത്താറ്റിയവർ എന്ന് പറയുന്നത്. കല്യാണം എന്ന് പറഞ്ഞാല് കുഞ്ഞും കുഞ്ഞിനും കുറഞ്ഞ നടിപ്പിക്കലല്ലേ.
താഴേക്കാവിൽ ദൈവത്താർ സമക്ഷം അംഗക്കാരനും ബപ്പൂരനും ആട്ടം കാഴ്ചവെക്കുന്നു. ലങ്കയിലെ രാക്ഷസന്മാരുമായുള്ള യുദ്ധത്തെ അനുസ്മരിക്കുന്നതാണ് ഈ ആട്ടം. തുടർന്ന് യുദ്ധം ജയിച്ച ശേഷം മേലേക്കാവിലേക്ക് മടങ്ങുന്നു. മേലേക്കാവിലേക്ക് മടങ്ങുന്നതിന് മുൻപേ ഒരു ഗംഭീര വെടിക്കെട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ ദേശക്കാരുടെ വെടിക്കെട്ടാണ് നടക്കുക. മേലേക്കാവിൽ എത്തിയാൽ യുദ്ധം ജയിച്ച ആഹ്ലാദത്തിൽ കുളത്താറ്റിയവർ തടപ്പൊളിച്ചോട്ടം നടത്തി കരുത്തു തെളിയിക്കുന്നു. ഏഴാം നാൾ തടപ്പൊളിച്ചോട്ടം കഴിയുന്നതോടെ ആ വർഷത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങും.